വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധാത്മാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു ധർമ്മിയ പ്രവചന പുസ്തകത്തിൽ അഞ്ചു തൊട്ടുള്ള വചന അങ്ങനെയല്ല പറയുന്നത് മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപം എടുത്ത ശേഷമല്ല രൂപമെടുക്കുന്നതിന് മുമ്പ് തന്നെ ആരറിഞ്ഞിരുന്നു ദൈവം അറിഞ്ഞിരുന്നു പരിശുദ്ധാത്മാവി ദൈവത്തിനറിയാം നമ്മളെക്കുറിച്ചുള്ള ധാരണയുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ന് എന്നുള്ളത് ആർക്കറിയാം ആർക്കറിയാം അതിന് പ്രത്യേകിച്ച് ധ്യാനം കൂടേണ്ട കാര്യമൊന്നുമില്ല ആയുസ് നീട്ടി കിട്ടാൻ നാളെ രാവിലെ നമ്മുടെ മരണം ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിനറിയാം ആൾ മരിക്കുന്നതെന്നു കൃത്യമായിട്ടറിയാം കറക്റ്റായിട്ട് ആ സമയത്ത് നിങ്ങളൊന്നും വിഷമിക്കേണ്ട ദൈവം ഒരു മാലാഖി ആയിരിക്കും നിങ്ങളെയും കൊണ്ട് പോകും അതുകൊണ്ട് മറ്റുള്ളവരുടെ ആയുസ്സിന് കണക്ക് കൂട്ടേണ്ട ജോലി നമുക്കല്ല ചിലരൊക്കെ ഇരുന്ന് ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് എന്നാലും പപ്പ അങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പ്രാർത്ഥിച്ചപ്പോൾ തിരിച്ചു തരുമെന്നാണ് വിചാരിച്ചത് പ്രാർത്ഥന അതിനുള്ളതല്ല എന്നാലും ആയുസ് നീട്ടിക്കൊടുത്ത സംഭവങ്ങളുണ്ട് കേട്ടോ അതെന്താ ആ ദൈവം എന്താ വിശ്വാസം വർദ്ധിപ്പിക്കും അതും ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട് നേരത്തെ പ്ലാൻ ചെയ്യും ഒരുത്തിൻ്റെ ആയുസ് നീട്ടണമെന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്യും എന്നിട്ട് സാഹചര്യങ്ങളൊക്കെ അതുപോലെ ആക്കിയെടുക്കും നീട്ടി നീട്ടിക്കൊടുക്കും എന്തിനാണ് മറ്റുള്ളവർ വിശ്വസിക്കുക അങ്ങനെയല്ലേ ഖെസക്കിയായുടെ രോഗശാന്തി ഖെസക്കിയ രാജാവിനോട് എസയ്യ പ്രവാചകൻ ചെന്ന് പറഞ്ഞു നീ മരിച്ചു പോവും അധികം താമസിക്കാതെ നിൻ്റെ ജീവിതം ക്രമപ്പെടുത്തുക ഖെസക്കിയ ഭിത്തിയിലോട്ട് മുഖം ചേർത്ത് വെച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ എന്തുമാത്രം ദൈവമേ നിൻ്റെ ഇഷ്ടം അനുസരിച്ചൊക്കെ ജീവിച്ചു പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന ഹെസക്കിയയുടെ പ്രാർത്ഥന രോഗികൾക്ക് പറ്റി ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശയ്യ വീണ്ടും വന്നു ഇതാ ഘടികാരത്തിൻ്റെ സൂചി വീണ്ടും തിരിഞ്ഞു കറങ്ങുകയാണ് നിന്റെ ആയുസ് പതിനഞ്ച് വർഷം ദൈവം മാറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നു കർത്താവ് വിചാരിച്ചാൽ നടക്കും ആയുസ് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറക്കണമെങ്കിൽ കുറക്കാം നാളെ രാവിലെ ഇവിടുന്ന് പൊക്കണമെന്ന് കർത്താവ് വിചാരിച്ചാൽ പൊക്കും അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അല്ലെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുമ്പോൾ പാറ്റാ വരും അതുകൊണ്ട് നമ്മൾ മനസ്സിലായിക്കണം ഇന്നീ ശരീരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമായിട്ടാണ് ശരിക്കും ഉപകരണമാക്കണം പ്രാർത്ഥിക്കണം ദൈവാത്മാവ് നീ പ്രവർത്തിക്കുക 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 എന്നിലൂടെ പ്രവർത്തിക്കുക ഞാനിത് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു വചനം പാലിച്ച് 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 ജീവിക്കുക ബാക്കി ദൈവം നോക്കിക്കോളൂ നിങ്ങളെ ഉപയോഗിക്കുന്ന കാര്യം കർത്താവ് ഏറ്റു ഉപയോഗിച്ചോളും നിങ്ങൾ അതിനെ പറ്റിയ വിശുദ്ധ പ പാത്രമായി മാറണം പാപങ്ങളേറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ബാക്കിയൊക്കെ ദൈവം ചെയ്തോളൂ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കണ്ണിമെക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടും എന്ന് കർത്താവ് പറഞ്ഞാൽ നടക്കും എന്ന് മനസ്സിലായി കാരണം ഇല്ലാത്ത ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ ഭൂമിയിൽ മനുഷ്യനായി ജന്മമെടുത്തത് എൻ്റെ അപ്പനും അമ്മയും പോലും ഞാൻ ആരാവും അറിഞ്ഞിട്ടില്ല ഓർത്തിട്ടില്ല പക്ഷേ ഈ സഭയിൽ ഒരു പുരോഹിതനായി കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ നേരത്തെ തന്നെ നിശ്ചയിച്ചെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ കണ്ണുമെക്കുന്ന വേഗത്തിൽ ഫോസ്ഫറസും പൊട്ടാസ്യവും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് എന്നെ ഭൂമിയിൽ എഴുന്നേപ്പിച്ച് നിർക്കാൻ കർത്താവിന് വളരെ എളുപ്പമാണെന്നൊരു കാര്യം എനിക്ക് ബുദ്ധിപരമായി തന്നെ മനസ്സിലായി അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അന്ത്യനാളിൽ കർത്താവിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും പിന്നെ അപ്പോൾ കർത്താവ് എന്നു വരും നിങ്ങൾ വരും എന്ന് പറയുന്നുണ്ടല്ലോ എന്നു വരും അപ്പോസോലന്മാർ ചോദിച്ചു അപ്പോസോല പ്രവർത്തികൾ ഒന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം കർത്താവേ അങ്ങ് ഇസ്രായേലിൻ രാജ്യം പുനഃസ്ഥാപിച്ചു തരുന്നത് എപ്പോഴാ തേടി ഇവരെല്ലാം കാണിക്കുന്നത് കണ്ടില്ലേ നിന്നെ ക്രൂശിത്തറച്ചില്ലേ ഞങ്ങളെയെല്ലാം തല്ലി ഓടിച്ചില്ലേ നീ ഉയർത്തെഴുന്നേറ്റു ഇനി എപ്പോഴാ ഇപ്പോഴാണോ കർത്താവ് പറഞ്ഞു ആ ഒരു സമയം മാത്രം പിതാവ് നിശ്ചയിക്കുന്ന സമയമാണ് സമയാണ് പോലും അറിയാൻ ഒരു സമയമാണത് അതുകൊണ്ട് സമയത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട വരുമെന്ന കാര്യം സ്ഥാപിക്കുമെന്ന കാര്യം ഉറപ്പാണ് വായിച്ചേ അപ്പോ സ്വലപ്പുറത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവേ അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി പിതാവിൻ്റെ ഒരു സംഭവമാണ് എപ്പോൾ അതൊക്കെ നടക്കുമെന്നുള്ളത് പക്ഷേ നടക്കുമെന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ എന്തു ചെയ്യണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അത് ഉറപ്പാണ് വരും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ കാത്തിരുന്നോ ചോദിച്ചോ പരിശുദ്ധാത്മാവ് വരും നിങ്ങൾ വന്ന് പ്രവർത്തിക്കും നിങ്ങൾ ഉപകരണമാക്കും ആദ്യമോ നൂറ്റാണ്ടിൽ എന്നതുപോലെ ഉപകരണമാക്കും പക്ഷേ സമർപ്പിക്കണം ഇനി അങ്ങനെ ഉപകരണമാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ സാക്ഷികളായിരിക്കണം എൻ്റെ സാക്ഷിയായിരിക്കണം എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു സാക്ഷിയുടെ ജോലി തന്നെ ഒരു പ്രതി ഇവിടെ നിൽക്കുക സാക്ഷിയുടെ ജോലി ആൾ അത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അത് പറയേണ്ട ജോലി സാക്ഷിയുടെയാ അല്ലെങ്കിൽ അവനെ അവനെ അങ്ങനെ ചെയ്തത് ഞാൻ കണ്ടതാണ് അത് പറയേണ്ട സാക്ഷിയാ അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ സാക്ഷിയായി ഒരു വ്യക്തി മാറണമെങ്കിൽ എന്ത് ചെയ്യണം യേശു ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തണം ജീവിതം കൊണ്ട് അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ സാക്ഷ്യം നിങ്ങളുടെ കുടുംബ ജീവിതം കൊണ്ട് നിങ്ങൾ തെളിയിക്കണം യേശു ക്രിസ്തു ഇന്നും ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നു അത് തെളിയിക്കണം അതാണ് സാക്ഷി സഭയുടെ ഏറ്റവും വലിയ സാക്ഷ്യം പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ കുർബാന ആളുകളെല്ലാം പറയുക തന്നെ ഞങ്ങളുടെ അങ്ങനെ കൂടിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പറയുകയാണ് എന്താ പറയുന്നത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് കർത്താവിൻ്റെ മരണവും ഉദ്ധാനവും രണ്ടാം വരവും വരെ നമ്മൾ ആഘോഷിക്കുകയാണ് എല്ലാ കുർബാനക്കും നമ്മളൊരു പെരുന്നാൾ ആഘോഷിക്കുകയാണ് കർത്താവ് വരുമെന്ന് പ്രഖ്യാപിക്കുകയാണ്

ഞങ്ങൾക്ക് പറഞ്ഞു തരണം അപ്പം ഈ യുഗം അവസാനിച്ചിട്ട് പുതിയൊരു യുഗം ഉണ്ടാകും അതിൻ്റെ അടയാളം എന്താ നീ വരുന്നതിന്റെ അടയാളം എന്താ ഞങ്ങൾ എന്തോ എന്ത് ഏത് സാഹചര്യത്തിലാണ് ഞങ്ങൾ നോക്കിയിരിക്കേണ്ടത് എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റുമോ എന്നൊന്നും അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാളിവിടെ വരുമെന്ന് പറഞ്ഞാൽ ഗസ്റ്റ് വരുവാന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വരുന്നത് ഫോൺ വിളിച്ച് നോക്കിയാൽ ഇവിടം വരെ ആയി ആ വടബാദൂരെത്തി ആ അങ്ങനെയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളൂ ഉടനെത്തും അപ്പം നമുക്കൊന്ന് റെഡി ആയിരിക്കാൻ പറ്റും വായിച്ചേ യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു രണ്ടാമത്തെ കർത്താവിൻ്റെ വരവിനും ആഗമനത്തിനുമൊക്കെ ആയിട്ടുള്ള ഏറ്റവും വലിയ അടയാളം ഇതാണ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന കുറേ ആളുകൾ എന്നും ഉണ്ടാവും അത് ശ്രദ്ധിച്ചാൽ മതി അതാണ് ഒരു അടയാളം നിങ്ങളെ യേശുക്രിസ്തുവിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും വചനത്തിൽ നിന്നും വഴിതെറ്റിക്കുന്ന ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ അതൊരടയാളമാണ് അവരെ നിങ്ങൾ സൂക്ഷിച്ചോണം വഴി തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം യേശു ആകുന്ന വഴിയിൽ നിന്ന് സുവിശേഷമാകുന്ന വഴിയിൽ നിന്ന് വചനമാകുന്ന വഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചോണ്ട് പോകുന്നത് ആരായാലും അച്ഛനായാലും കപ്പിയാരായാലും ബിഷപ്പ് ആയാലും പാസ്റ്ററായാലും ആരായാലും നിങ്ങൾ അവരെ സൂക്ഷിച്ചോണം അതാണ് ഒരു പിന്നെ പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് ആ ചിലരും വന്ന് പറയും ഐ ആം ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം ാണ് യേശുവിൻ്റെ സ്ഥാനത്ത് കയറിപ്പറ്റാൻ വേണ്ടി പലരും ശ്രമം നടത്തും ഞങ്ങളെല്ലാം വെറും ശുശ്രൂഷകരാണ് കർത്താവിൻ്റെ ശുശ്രൂഷകർ മാത്രം കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ പാദസേവ ചെയ്യാൻ വേണ്ടിയിട്ട് കർത്താവിന് ബലിവീഠ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കർത്താവ് നിയോഗിച്ചിരിക്കുന്ന ഒരു പരിമിതിയുണ്ട് പരിധിയുണ്ട് ആ പരിധി കടക്കാൻ പാടില്ല ഞങ്ങൾക്ക് അത്രയും ചെയ്യാം കർത്താവ് പറഞ്ഞു നിങ്ങൾ ആരുടെ ഭാവങ്ങൾ മോചിക്കുന്നു മോചിക്കപ്പെട്ടിരിക്കും ഭാവം മോചിക്കാം നിങ്ങൾ ലോകം പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ പ്രസംഗിക്കാം രോഗികളെ സുഖപ്പെടുത്തുവിൻ തല വെച്ച് രോഗികളെ സുഖപ്പെടുത്തുമെന്ന് പറയാം സുഖപ്പെടുത്തേണ്ടതാരാ കർത്താവാണ് പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് പറയാം കളയേണ്ടതാരാ യേശുവാണ് സ്വർഗം ചെയ്യേണ്ട പ്രവൃത്തിയാ മാലാകന്മാര് ചെയ്യേണ്ട പ്രവർത്തിയാ പിന്നെ നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും അപ്പം ചുറ്റുപാടു എല്ലാം ഭയങ്കര യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും പോർത്തോണം ഇടയ്ക്കൊന്ന് മുകളിലേക്ക് നോക്കുന്നത് നല്ലതാണ് അല്ല അനക്കമുണ്ടോ മേഘങ്ങളിൽ കുതിരപ്പുറത്ത് കുളമ്പടി കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ് പിന്നെ അവയെ പറ്റിയുള്ള കിംബതന്തികളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കിംപതന്തികൾ വരും അതാ അവരങ്ങോട്ട് ചേരും ഇങ്ങനെ ഒരു അങ്ങനെ ഒരു ഇങ്ങനെ വന്നിട്ട് മൊത്തം പ്രശ്നമാകും എന്നൊക്കെയുള്ള കിംബതന്തികൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ ഓർത്തോണം കർത്താവ് വരാൻ പോകുന്നതിൻ്റെ ചില അടയാളങ്ങളാണത് പിന്നെ എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇനി ഞാൻ കാപ്പിയൊന്നും അനത്തുന്നില്ല ഇത് വേണ്ട വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നുണ്ട് എടീ കല്യാണമൊന്നും ഇനി കഴിക്കണ്ട കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കർത്താവ് വരുമ്പോഴത്തേന് ഇതെല്ലാം വെറുതെ ആയി പോകുമല്ലേ അന്നേരം മാലാകന്മാരെ പോലെ ആയി പോകും ഈ ഇങ്ങനെ ഒന്നും അസ്വസ്ഥരാകരുത് നിങ്ങൾ പിന്നെ വരുമ്പം വന്നോളൂ നമ്മളെ വിടേണ്ട സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് വിടും സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് തന്നെ ഇനി നരകത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഒന്നും പേടിക്കണ്ട നേരെ എന്ന് പറഞ്ഞ അങ്ങോട്ട് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ട് ഇതുകൊണ്ടൊന്നും ഇതൊക്കെ നടക്കും പിന്നെ ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും രാജ്യം രാജ്യത്തിനെതിരായിട്ട് ഉണർന്നെഴുന്നേറ്റ് അടിയാരംഭിക്കും ക്രൈസ്തവ സഭകളിൽ പോലും ഇപ്പോൾ അതെല്ലാം നടക്കുന്ന ആടിയാണ് ബകളാണ് എന്തിൻ്റെ പേരിൽ യേശുവിൻ്റെ പേരിൽ യേശു ഇത് പറഞ്ഞിട്ടുണ്ടോ യേശുവിൻ്റെ പേരിൽ ആരംഭിച്ചത് ഇതുപോലെ ജഡത്തിൽ അവസാനിക്കും പൗല സഭോസലൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കാനും മാത്രം നിങ്ങൾ പോഷന്മാരാണോ കർത്താവ് ചോദിക്കുക ആത്മാവിലാണ് സംഭവം ആരംഭിച്ചത് അപ്പോ സോലന്മാരുടെ കാലത്ത് തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ജനങ്ങൾ അപ്പോ സോലന്മാരുടെ കാൽക്കൽ വെച്ചു അപ്പ സോലന്മാർ അതില്ലാത്തവർക്ക് വിതരണം ചെയ്തു ഇങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് സത്യത്തിൽ നമ്മുടെ ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചത് അങ്ങനെയല്ല ആരംഭിച്ചത് അവർ അപ്പം ഭക്ഷിച്ചു ഒരപ്പം എടുത്ത് മുറിച്ച് അപ്പ സോലന്മാരെല്ലാവർക്കും പീസ് പീസായിട്ട് കൊടുത്തു എല്ലാവരുടെ കൂടിയിരുന്നിട്ട് ഒരപ്പം എടുത്ത് ആശീർവദിച്ച് ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു എന്നിട്ട് പറഞ്ഞു യേശു പറഞ്ഞത് ഓർക്കാം നമുക്ക് ഇത് യേശുവിൻ്റെ ശരീരമാണ് ഇത് യേശുവിൻ്റെ രക്തമാണ് സഭയ്ക്ക് വിഭജിച്ചു തരുന്ന അപ്പമാണിത് ആ അപ്പം കഴിച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആളുകളോട് ചാക്കോചാ നീ ഞാനും രണ്ടല്ല മ്മളൊന്ന അതുകൊണ്ട് നിൻ്റെ മകളെ കെട്ടിക്കാൻ നീ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമാണ് നല്ല രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ലടാ ആരും അറിയണ്ട ഇത്തിരി പൈസ ഇങ്ങോട്ടിരിക്കട്ടെ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഓരോ മനുഷ്യൻ്റെയും സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ഒക്കെ ദുഃഖങ്ങളായി മാറും നമ്മൾ വേദനിക്കുന്ന കാണുമ്പോൾ അടുത്ത് നിൽക്കുന്നവന് ദുഃഖമുണ്ടാകും അപ്പം ഇതുപോലെയുള്ളൊരു പങ്കുവക്കലാണ് സത്യത്തിൽ ഈ ആദ്യമ നൂറ്റാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം മേടിച്ചെടുത്താൽ പോരാ നമ്മൾ കൊടുക്കുകയും ചെയ്യണം നമ്മൾ കൊടുക്കുകയും ചെയ്യണം അതാണ് സത്യത്തിൽ ഇതിൻ്റെ ബേസിക് കാര്യം ക്രിസ്തീയ ജീവിതത്തിൽ ഒരു കാര്യം പങ്കുവെക്കലാണ് ക്ഷാമവും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പങ്കുവെക്കലിൻ്റെ ജീവിതമാണ് അത് നമ്മൾ നടന്നില്ല അതുകൊണ്ട് സാക്ഷ്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി എന്നിട്ട് എന്തു സംഭവിച്ചു ഇതാ ജനം ജനത്തിനെതിരായി രാജ്യൻ രാജ്യത്തിനെതിരായി യുദ്ധം പരിശുദ്ധാത്മാവ് പിന്മാറുന്നു ഒരു സ്ഥലത്തു സ്ഥലത്തുനിന്ന് പരിശുദ്ധാത്മാവ് പുറകോട്ട് മാറുന്നതിൻ്റെ അടയാളങ്ങളാണിതെല്ലാം എന്നിട്ടോ ഇനി സംഭവിക്കാൻ പോകുന്നത് രണ്ട് തസ്ലോനിക്ക രണ്ടില് അഞ്ച് തൊട്ടുള്ള വചനം അരാജകത്വത്തിൻ്റെ ആത്മാവിപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് മനുഷ്യൻ അവൻ വരും അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ പുറകോട്ട് മാറിയാൽ മാത്രം മതി അവൻ വന്നിട്ട് എന്നെ ഇനി വരാൻ പോകുന്ന അരൂപിതാണ് ആത്മാവിതാണ് ഭൂമിയെ ഭരിക്കാൻ പോകുന്നത് എന്താണെന്ന് വായിച്ച് രണ്ട് തസ്ലോൻ്റെ ആറ് തൊട്ടുള്ള വചനം സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി ഒരു പ്രത്യേക ആത്മാവ് ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് അരാജകത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ് പരിപാടി എല്ലായിടത്തും ഇപ്പൊ സുവിശേഷ മേഖലയിൽ അരാജകത്വം ഉണ്ടാക്കാൻ എന്ത് ചെയ്യും സുവിശേഷത്തെ ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങും അതോടുകൂടി സുവിശേഷത്തിൽ ആർക്കും വിശ്വാസം ഇല്ലാതെയാകും അങ്ങനെ ആത്മീയ മേഖല ദൂഷിക്കും പിന്നെ ഒരു ഓഫീസിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താണ് കൈക്കൂലിയും കാര്യങ്ങളും വായാ രാജകത്തമാണ് സത്യവും നീതി നടക്കാമെന്നില്ല അവിടനെ ജനങ്ങൾ ഉറപ്പ് പിള്ളേർ കുറവ് എന്തിനാണ് ഇനി ഇവിടെ ജീവിക്കുന്നത് യു കെക്ക് പോയേക്കാം എല്ലാം പോകും ബാക്കി വായിച്ചേ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി ഇതങ്ങോട്ട് പരിശുദ്ധാത്മാവായ ദൈവം പതുക്കെ ഈ ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ 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 പുറകോട്ട് പോകും അങ്ങനെ പോകുന്നതോടുകൂടി പിശാജ് പതുക്കെ ഭരണ ഏറ്റെടുക്കും കർത്താവായി യേശു തന്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും പിന്നെ തന്റെ പ്രത്യാഗമനത്തിന്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം വചനമൊന്നും പാലിക്കണ്ട എന്തും ചെയ്യാം ആരുടെ കൂടെ വേണേലും പോകാം എങ്ങനെ വേണേലും പോകാം എപ്പോൾ വേണേലും ഇട്ടേച്ച് പോകാം ബന്ധങ്ങളില്ല ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്തെല്ലാം കാര്യങ്ങളിപ്പോൾ നടക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത എന്തെല്ലാം അരാജകത്വങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക ഇനി അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകളെല്ലാം പറയാം ഇതൊന്നും ഇന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ നമുക്കല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും പതുക്കെ ഇതിലേക്കെല്ലാം വഴുതി വീഴുന്നത് കാണുമ്പം നിസ്സഹായനായിട്ട് നോക്കി നിൽക്കേണ്ടി വരും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയവർ അവരെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച് ഉത്തമ ബോധ്യത്തോടെ വളർത്തിയില്ലെങ്കിൽ മാതാപിതാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ജന്മം നൽകിയതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ടി വരും നിയമനിഷേധിയുടെ ആഗമനം കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു അച്ഛൻ്റെ കൊച്ച് അതൊക്കെ എൻ്റെ മുറിയുടെ വാതിക്കുള്ള അവർ മൂന്ന് വയസ്സേ ഉള്ളു മൂന്നര വയസ്സേ ഉള്ളൂ മുറിയുടെ വാതിക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു തിരുമേനി അച്ഛൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തത് ചുമ്മാ പറഞ്ഞായിരിക്കും കള്ളം പറയരുത് ചുമ്മാ പറയരുത് എന്ന് ഞാൻ പറഞ്ഞു അവിടനെ അവൻ പറയുകയാണ് ഞാൻ ചുമ്മാ പറയത്തില്ല ഞാൻ യേശു അപ്പച്ച കുഞ്ഞാണ് കണ്ടോ ഞാൻ യേശു അപ്പച്ച കുഞ്ഞാണ് ഞാൻ ചുമ്മാ പറയരുത് ഇവിടെ വചനം പഠിക്കുന്ന കൊച്ച കണ്ടോ വചനം പഠിച്ചപ്പം ആ കൊച്ചിനത് മനസ്സിലായി ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പം അച്ഛനുമായിട്ട് കളിക്കുകയാണ് അച്ഛൻ്റെ കടി വെച്ചു കൊടുത്ത് ഉടനെ കൊച്ച അച്ഛനോട് പറയുക അച്ഛാ അച്ഛൻ യേശു അപ്പച്ച കുഞ്ഞല്ല യേശു അപ്പച്ച കുഞ്ഞുങ്ങൾ ആരെയും കടിക്കത്തില്ല അച്ഛൻ പെട്ടുപോയില്ലേ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പം കണ്ടോ ഒരു കൊച്ചു തന്നെ എല്ലാവരും എന്തു ചെയ്യാണ് നിയന്ത്രിക്കുന്നു കണ്ടോ നമ്മളറിയാതെ എന്തുയാണ് പെട്ടെന്ന് ഞെട്ടിരുന്നു എന്താണ് കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ജ്ഞാനം വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നതാണിത് വചനം പഠിക്കണം നമ്മുടെ കൊച്ചിനെ നമ്മളിപ്പോഴും ചിന്തിക്കുക പ്രസവിക്കുക അതിനു മുമ്പ് ഗർഭിണിയായിരിക്കുമ്പോഴേ പറയും ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് അവിടെ സ്കൂളിലൊരു അഡ്മിഷൻ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാണ് നല്ല സ്കൂളിൽ വിടാനുള്ള ആഗ്രഹം പക്ഷേ നിങ്ങളുടെ കുഞ്ഞിനെ ദൈവമുള്ളവനായി പഠിപ്പിക്കാൻ നിങ്ങൾ എന്ത് എഫേർട്ട് എടുത്തു നിങ്ങളുടെ കുഞ്ഞിനെ വചനമുള്ള വ്യക്തിയാക്കി തീർക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിങ്ങളുടെ കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞാക്കി മാറ്റാൻ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന് നിങ്ങൾ പേരൻസ് പ്രാർത്ഥിക്കണം ഫ്രണ്ട്സ് ദൈവം വൈ പള്ളിയിൽ പോകണം പേരൻസ് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കും അവരും പ്രാർത്ഥിക്കും ഉണ്ടോ വായിച്ചേ എല്ലാ ശക്തികളോടും എല്ലാ ശക്തിയും കാണിക്കാൻ തുടങ്ങി ഇവിടെയാണ് നമ്മൾ കുഴയാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് ആദിമ നൂറ്റാണ്ടിൽ കാണിച്ച എല്ലാ കാര്യങ്ങളും വ്യാജമായിട്ട് ആത്മാവ് കാണിക്കാൻ തുടങ്ങി ഇപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ട് നമ്മളെ കുഴപ്പത്തിലാക്കുന്ന കുഴപ്പത്തിലാക്കുന്നൊരു പ്രശ്നമായിരുന്നു നമുക്കിപ്പോ കർത്താവിന്റെ നാമത്തിലാണെങ്കിൽ ആരെന്തു വേണേലും ചെയ്തോട്ടെ പക്ഷേ അവരുടെ ഫലത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളവരെ തിരിച്ചറിയണം അപ്പോഴാണ് കുഴഞ്ഞു പോകുന്നത് അപ്പോഴാണ് നമ്മൾ പ്രശ്നത്തിലാകുന്നത് ഇതേത് ആത്മാവാണ് എനിക്കെതിരല്ലാത്തവൻ എൻ്റെ അനുകൂലമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷം പറഞ്ഞിട്ടുള്ള വാക്കുകൾ അനുസരിച്ച് വ്യാജത്തിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെടും അവൻ വ്യാജ അടയാളങ്ങൾ ചെയ്യും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ എല്ലാ ശക്തികളോടും കൂടി അവൻ വരും പരിശുദ്ധാത്മ വഴി മാറിയാൽ എന്നിട്ടോ സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാതിരിക്കുന്നവർക്ക് പിന്നെ അങ്ങനെ രക്ഷ പ്രാപിക്കാൻ തയ്യാറാകാത്തവർക്ക് നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും അങ്ങനെ വരുന്ന അനീതിയോടുകൂടെ ഇത് പ്രത്യക്ഷപ്പെടും അതുകൊണ്ടല്ല കർത്താവ് പറഞ്ഞ അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുകയില്ല അതുകൊണ്ടാണ് മത്തയുടെ സുവിശേഷം ഏഴ് ഇരുപത്തൊന്നിൽ പറഞ്ഞത് കർത്താവേ കർത്താവേ എന്ന് തന്നെ വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോവുകയില്ല അന്ന് പലരും എന്നോട് ചോദിക്കും ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ ഞങ്ങൾ രോഗികളെ സുഖപ്പെടുത്തിയില്ലേ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ അന്ന് ഞാനവരോട് പറയും നിങ്ങളെ ഞാൻ അറിയത്തേ ഇല്ല അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുമിൻ അതുകൊണ്ട് ഈ കാലഘട്ടം ചുമ്മാ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ ഉടൻ്റെ കാലഘട്ടമല്ല മറിച്ച് ഏത് അത്ഭുതം നടന്നാലും അടയാളം നടന്നാലും അത് നമ്മുടെ നസ്രയനായ യേശുവിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തണം അതെങ്ങനെയാണ് വൃക്ഷത്തെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയുക ഇരുപത്തിനാലില് ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം

കർത്താവ് രണ്ടാമത് വരുമെന്ന് എവിടെ വരാനായിട്ട് ഒന്നും വരാൻ പോകുന്നില്ല പിന്നെ വിശ്വാസം ഉപേക്ഷിക്കുകയും വിശ്വാസം ഉപേക്ഷിക്കും പലരും ഓ എന്തിനാ ഇത് ചുമ്മാ വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ട് പള്ളിക്കാർ പള്ളി കുറെ പൈസയും കൊടുത്ത് കുറെ പേര് കുറെ കോട്ട് വിട്ടുകൊണ്ട് നടപ്പുണ്ട് അവർ ഒരു അപ്പോഴത്തുള്ളൂ ഇതെൻ്റെ ശരീര രക്തം എന്ന് പറഞ്ഞ് നമ്മളെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം അത്രയും കർത്താവ് രണ്ടാമത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ അങ്ങോട്ട് ക്ഷയിപ്പിക്കും അങ്ങനത്തെ ഒത്തിരി വ്യാജ പ്രബോധനങ്ങളുമായി ഒത്തിരി ചെറുപ്പക്കാരും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ദൈവം ഇല്ല യേശു ഇല്ല ഈ ഇപ്പം ബൈബിളെന്ന് പറയുന്ന സത്യമല്ല പരസ്പരം ഒറ്റ കൊടുക്കുകയും ദ്വേഷിക്കുകയും കൊടുക്കും അതൊരു വലിയ സംഭവമാണ് നമ്മൾ കൊടുക്കും നമ്മൾ ഇന്ന് സ്നേഹിക്കുന്നവർ നാളെ നമ്മുടെ ശത്രുവാകും ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നെ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കണം രാവിലെ എഴുന്നേറ്റിരുന്ന് എന്താണ് ഇന്നും നമ്മുടെ സ്നേഹിതരായി നമ്മളെ ചിരിച്ചു കാണിക്കുന്നവരെല്ലാം നാളെ നമ്മളെ ഉറ്റിക്കൊടുക്കും എന്ന് ചിന്തിക്കുക അതായിരിക്കും ജീവിതത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു രഹസ്യം ഞാൻ ശരിയാണ് ഈ പുള്ളി അങ്ങനെ പറഞ്ഞ് ശരിയാണെന്ന് പറയും ചിന്തിച്ചു ശരിയാണ് അപ്പം നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം ചതിയും വഞ്ചനയും ഉള്ളൊരു ലോകമാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോണം ആരെങ്കിലും ചുമ്മാ കയറി വന്നാൽ ഉടനെ സ്വർണമോ പണമോ പൈസയോ ഒന്നും എടുത്ത് ചുമ്മാ കൊടുക്കരുത് ബാങ്ക് ചെക്ക് ഒപ്പിട്ട് ചുമ്മാ എടുത്തു തന്നാൽ കൊടുത്തേക്കരുത് എല്ലാം സൂക്ഷിച്ചോണം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളകത്ത് പോകും കാലം വളരെ മോശമാണ് വായിച്ചേ നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും വ്യാജ പ്രവാചകന്മാരെ ഇറങ്ങിയിട്ട് ആളുകളെ വഴിതെറ്റിക്കുമെന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ പരിപാടികൾ നിങ്ങൾ സൂക്ഷിച്ചു അതുകൊണ്ട് അവിടെ ഇവിടെ എന്തെങ്കിലും നടക്കുന്നു എന്ന് കേട്ടുകൊണ്ട് നിങ്ങൾ ചാടി പുറപ്പെടരുതേ ചാടി പുറപ്പെടരുത് ഒത്തിരി പേര് വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട് വലിയ വലിയ കുഴപ്പങ്ങൾ ചെന്ന് ഞാടിയിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മൾ സൂക്ഷിക്കുക കർത്താവിൻ്റെ വരവ് സമീപമായി ബാക്കി അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം അധർമ്മം എല്ലാം കൂടെ പെരി കഴിയുമ്പോഴത്തേന് എല്ലാവരുടെയും സ്നേഹം നടത്തും സത്യമല്ലേ നമ്മൾ ഒരു നൂറ് രൂപ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ മടിക്കും കളിപ്പീരാണോ എങ്ങനെ അറിയുന്നത് കളിപ്പീരാണോ എന്ന് എങ്ങനെ അറിയും പൊരുത്തം വന്നു നിൽക്കുക എൻ്റെ ഈ വണ്ടിക്കൂലിക്ക് കാശില്ല ഞാനിപ്പോൾ തിരുവനന്തപുരത്തു പോകേണ്ടതായിരുന്നു കാശില്ലാതെ ഇവിടെ വന്നെന്ന് പറഞ്ഞ് കയറി വന്നാൽ എന്നാ വിശ്വസിച്ച നമ്മൾ പൈസ എടുത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഇതാണ് ഞാനിവൻ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഇവിടുത്തെ ഒരാൾ ജോലി ചെയ്ത് ഒരു ദിവസം മുഴുവൻ ഇവിടെ തൂത്തു അടിച്ച് ചെയ്താലേ അവൻ അഞ്ഞൂറ് രൂപ കിട്ടത്തുള്ളൂ ആ അഞ്ഞൂറ് രൂപ ചുമ്മാ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവനത് ഈസി ആയിട്ട് മേടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് അങ്ങനെ തീറ്റിക്കേണ്ടതെന്നല്ലേ ചിന്തിക്കൊള്ളൂ ഒരു ഗതികേടുകാരൻ കയറി ചെന്നാൽ അവനൊരു നൂറ് രൂപ കിട്ടുകയെന്നു സ്നേഹം തണുത്തുപോയി കാരണം എന്താ നമ്മൾ ആ പരുവത്തിനാക്കി വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഇതൊന്നും കേട്ടാൽ എന്ത് ചെയ്യുന്നു നമ്മൾ അനങ്ങരുത് നമ്മള് നമ്മൾ വിശ്വസിച്ചതും നമ്മൾ പ്രാർത്ഥിച്ചതും ഒക്കെ കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോകുന്നവർ രക്ഷപ്പെടും പിന്നെ എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടും ലോകം മുഴുവനും സത്യം ഞാൻ ുംസംഗല്ല ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ സുവിശേഷം കേട്ടില്ല ആ കർത്താവ് രണ്ടാമത് വരുവായിരുന്നോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഒരച്ഛനും എന്നോട് പറഞ്ഞില്ല കർത്താവ് രണ്ടാമത് വരുമെന്ന് ഇപ്പൊ മനസ്സിലായില്ല വരുമെന്ന് നൂറ് ശതമാനം വരും കണ്ണു മെക്കുന്ന വേഗത്തിൽ നിങ്ങളുടെ എല്ലാം ഉയർത്തെഴുന്നേക്കും പിന്നെ അതിനുശേഷം അന്ത്യം ആഗതമാകും അതിനു ശേഷമാണ് യുഗാന്ത്യം എങ്ങനെയാണ് കർത്താവ് ഗംഭീരനാദത്തോടെ വന്നിട്ട് എന്തു ചെയ്തു രണ്ടായിട്ട് തിരിക്കും ആടുകളെ ചെമ്മരിയാടുകളെ വലത് വശത്തും കോലാടുകളെ ഇടത് വശത്ത് നിർത്തും നിർത്തിയിട്ട് ഒരു പരിപാടിയുണ്ട് ഉടനെ പറയും നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല ദാഹിച്ചു കുടിക്കാൻ തന്നില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചില്ല ഉടനെ അവർ അതെപ്പോഴങ്ങനെ കണ്ടത് അത് കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അവിടെ മറ്റോർ പറഞ്ഞു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു എപ്പോ എനിക്ക് ദാഹിച്ചപ്പം നിങ്ങളെനിക്ക് വെള്ളം തന്നു എപ്പോ നീ അറിയാതെ എൻ്റെ നാമത്തിൽ എന്നെ ഓർത്തപ്പം നീ ഓർത്തു മനസ്സിൽ ഇവന് വശക്കുന്നതിന് ഞാൻ ആഹാരം കൊടുക്കേണ്ടവനല്ലേ ഞാൻ കടപ്പെട്ട എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ എന്നോർത്ത് നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടേരും നീ കൊടുത്തില്ലേ അപ്പോഴൊക്കെ ഞാനത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതാ ഗതികേടുകാരൻ വന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് അവൻ കൈനീട്ടി മേടിച്ചിട്ട് സ്വർഗ്ഗത്തിലേക്ക് നോക്ക് ദൈവമേ ഈ മനുഷ്യനെ അങ്ങനെ പറഞ്ഞാൽ മതി നമുക്ക് അനുഗ്രഹമായി സകല ജനപദങ്ങൾ ഒരുമിച്ച് കൂടും അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും കാണും നമ്മൾ ഈ രണ്ട് കൂട്ടത്തിലും പെടുകയല്ല കോലാടുമല്ല ചെമ്മരികാടുവുമല്ല പിന്നെ ഏതാടാ ഓൾറെഡി തന്നെ ഇതെല്ലാം അറിഞ്ഞ് പരീക്ഷ കഴിഞ്ഞവരാ പരീക്ഷ ടെസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ നമ്മുടെ ടെസ്റ്റ് എപ്പോഴാണെന്ന് അറിയാം നമ്മുടെ ന്യായവിധി ഇപ്പോഴാണ് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒന്നുകിൽ വചനം സ്വീകരിക്കുന്നു സ്വർഗത്തിലേക്ക് പോകുന്നു ഇല്ലെങ്കിൽ വചനം തിരസ്കരിക്കുന്നു പഴയ കള്ളപുളിയിലേക്കും വിളച്ചതകളിലേക്കും ചെന്ന് വീഴുന്നു രണ്ടിലേത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ നരവും നിങ്ങളുടെ സ്വർഗവും തീരുമാനിക്കുന്നു ഇപ്പോഴാണ് അതുകൊണ്ട് ഇനി ഇനി വേറൊരു ന്യായവിധിയുടെ ആവശ്യമില്ല കാരണം അങ്ങോട്ട് ചെന്നാൽ ഉടനെ തന്നെ പറയും നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞതല്ലേ എന്തിനാണ് ഇനി വന്നത് നേരെ പൊക്കൂ പാതാളത്തിലേക്ക് അപ്പം നമ്മൾ നോക്കും ചേട്ടാ എന്നാ അടി നടക്കുന്നത് കുറച്ച് പേര് പാതാളത്തിലേക്കും കുറച്ച് പേര് സ്വർഗ്ഗത്തിലേക്കും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ദീർഘി ധ്യാനമൊക്കെ കൂടിയത് ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം വചനം പാലിച്ചാൽ മാത്രമേ പോകത്തുള്ളൂ ഞങ്ങൾ സ്ലീവായും വടിയൊക്കെ പിടിച്ചായിരിക്കും ചെല്ലുന്നത് ഇതൊക്കെ പിടിച്ച നരകത്തിലോട്ടുള്ള പോക്ക് വളരെ മോശമാണ് ഇതൊക്കെ കുത്തിപ്പിടിച്ചേ ഉണ്ട് എല്ലാവരും സൂക്ഷിക്കണം അച്ഛന്മാർ സൂക്ഷിക്കണം കാപ്പയൊക്കെ ഇട്ട് മുടിത്തൊപ്പിയൊക്കെ വെച്ച് നരകത്തിൽ പോയി അഗ്നി തടാകത്തിൽ മേലോട്ട് നോക്കിയിരിക്കുന്നു എന്നാ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സമീപമായി അതുകൊണ്ട് നമ്മളൊക്കെ ഒരുങ്ങിയിരിക്കണം നമ്മളെല്ലാവരും ഒരുങ്ങണം നമുക്ക് അതിനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം